അഷ്ടമുടി തട്ടിപ്പിന്റെ കാണാക്കയങ്ങൾ, ഉദ്യോഗത്തിന്റെ തിരക്കുകളുമായി പലയിടങ്ങളിലേക്ക് ചേക്കേറിയ പഴയ 50-അംഗ സംഘത്തിന് അഷ്ടമുടിയുടെ കാര്യത്തിൽ പതിയെ പതിയെ താൽപ്പര്യം നഷ്ടമായി. ഓഹരിയായി 1.5 ലക്ഷം രൂപയല്ലേ ഉള്ളൂ എന്നതുകൊണ്ട് പലരും അതുപേക്ഷിച്ച മട്ടിലുമായി. പക്ഷേ ഇത്തരമൊരു ആശുപത്രി അതിൻ്റെ യഥാർത്ഥ അവസ്ഥ നേരിട്ടറിയാവുന്ന ഡോക്ടർ ബൈജു സേനാധിപൻ എന്തിന് 2 കോടി രൂപയ്ക്ക് വാങ്ങണം എന്നൊരു ചോദ്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൻ്റെ ഗാനഗന്ധർവൻ പത്മഭൂഷൺ യേശുദാസിൻ്റെ സഹകരണത്തോടെ ആരംഭിച്ച ഒരു ജീവകാരുണ്യ പദ്ധതിയുടെ പേരിൽ നിർദ്ധന രോഗികളോടുള്ള പ്രതിബദ്ധത. യേശുദാസ് തന്നെ പ്രാരംഭം കുറിച്ച സ്നേഹാർദ്രം എന്ന കാരുണ്യ പദ്ധതി അനുസരിച്ച് പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായും ആനുകൂല്യങ്ങളോടെയും ശസ്ത്രക്രിയാ സൗകര്യങ്ങൾ നൽകാൻ ഡോക്ടർ ബൈജു സേനാധിപന് ഒരാശുപത്രി വേണമായിരുന്നു. ഞാൻ സ്നേഹാർദ്രം പദ്ധതി, അതായത് ഒരു ജീവകാരുണ്യ പദ്ധതിയാണ്, ആ പദ്ധതിക്ക് ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ച് നടക്കുന്നത്. ഒരാശുപത്രി അതിന് ആവശ്യമാണ്. അപ്പോൾ ആശുപത്രി ഇങ്ങനെയാണെങ്കിൽ അധികം ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് ആശുപത്രിയിലൂടെ ആ സ്നേഹാദ്രം പദ്ധതി നടപ്പാക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അതിനെ കണ്ടതും. ഞാനൊരു ഷെയർ ഹോൾഡർ ആയതുകൊണ്ട് അതിനകത്ത് കമ്പനി ലോയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഷെയർ ഹോൾഡർ റേറ്റാണ്, അഥവാ പുറത്തേക്ക് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഷെയർ ഹോൾഡർ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ അവർക്ക് കൊടുത്തതിന് ശേഷമേ അവർക്കുണ്ടോ, അവർക്ക് ആവശ്യമാണോ എന്ന് ചോദിച്ചതിന് ശേഷമേ കൊടുക്കാൻ പാടുള്ളൂ. മറ്റ് സ്വകാര്യ ആശുപത്രികൾ ഏറ്റെടുക്കാൻ മടിക്കുന്ന ഈ കാരുണ്യ പദ്ധതി അഷ്ടമുടി ആശുപത്രി പുനരുദ്ധരിച്ചും ആധുനികവൽക്കരിച്ചും അവിടെ യാഥാർത്ഥ്യമാക്കാമെന്ന് ഡോക്ടർ ബൈജു സേനാധിപൻ സ്വപ്നം കണ്ടു. സമൂഹത്തിലെ വലിയൊരു വിഭാഗം സാധാരണ രോഗികൾക്ക് സാന്ത്വനമാകുമായിരുന്ന ആ കാരുണ്യ പദ്ധതിക്ക് കൂടിയാണ് മെഡിക്കൽ രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും ഒരു സംഘം തട്ടിപ്പുകാർ ചേർന്ന് കുരുക്കിട്ടത്. നല്ലൊരു സ്ഥലമായതുകൊണ്ടും അതിനകത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും അത് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൂടുതൽ എത്തിക്കൽ വേയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കുറച്ച് അധികം സയൻറ്റിഫിക്കായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സ്കോപ്പ് ഉള്ളതുകൊണ്ടും അതോടൊപ്പം തന്നെ എൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു സ്ഥലമെന്ന നിലയിലുമാണ് ഞാൻ എടുത്ത് അത് ഏറ്റെടുത്ത് നടത്താമെന്നുള്ളൊരു മനസ്സിൽ തോന്നിയത്. ബാങ്കിൽ നിന്ന് അഷ്ടമുടി ആശുപത്രി വികസനത്തിൻ്റെ പേരിൽ കോടികൾ വായ്പയെടുത്ത ചെയർമാൻ അത് സ്വന്തം ശമ്പളത്തിലേക്ക് എഴുതിയെടുക്കുകയായിരുന്നു. ആശുപത്രിയെ നഷ്ടത്തിലേക്ക് തള്ളിവിട്ട് വിൽപ്പനയ്ക്ക് വയ്ക്കാൻ പണ്ടേ തുടങ്ങിയതായിരുന്നു. വാർഷിക ജനറൽ ബോഡികളിൽ ചെയർമാൻ അവതരിപ്പിക്കുന്ന കണക്കുകൾ ആരും ചോദ്യം ചെയ്യാനുണ്ടായില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായതുമില്ല. ഏറ്റവും ഒടുവിൽ ആശുപത്രി വിൽക്കാൻ തീരുമാനമെടുത്തപ്പോൾ ആർക്കും അഭിപ്രായ ഭിന്നതയില്ലാതിരുന്നതും അതുകൊണ്ട് തന്നെ. CPIയുടെ ഭരണത്തിലിരുന്ന അച്യുതമേനോൻ സഹകരണ ആശുപത്രി ഭരണത്തിൻ്റെ മിടുക്ക് കൊണ്ട് പൂട്ടുകയും CPI MLA GS ജയലാൽ മറ്റൊരാശുപത്രിയുടെ മറവിൽ കോടികളുടെ ഇടപാടിൽ സംശയത്തിൻ്റെ നിഴലിലാവുകയും ചെയ്യുമ്പോൾ ചെറിയേട്ടൻ പാർട്ടി കണ്ടുപഠിക്കേണ്ട ഒരു പാഠം അഷ്ടമുടി ആശുപത്രിക്ക് അടുത്തുണ്ട്. CPM നേതൃത്വത്തിലുള്ള സഹകരണ സംഘം ഭരിക്കുന്ന NS ഹോസ്പിറ്റൽ, കോർപ്പറേറ്റ് ആശുപത്രികളെ വെല്ലുന്ന ആധുനിക ചികിത്സാ കേന്ദ്രം സഹകരണ മേഖലയിലും സാധ്യമാകുമെന്നതിൻ്റെ ഏറ്റവും മികച്ച മാതൃകകളിലൊന്നാണ് NS ആശുപത്രി. അഷ്ടമുടി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇടപാടുകളെല്ലാം ഭംഗിയായി നടന്നു. ജയലാൽ MLA 5.25 കോടിക്ക് അഷ്ടമുടി ഹോസ്പിറ്റൽ വാങ്ങാൻ 1 കോടി രൂപ നൽകി ആ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കും വരെ ദുരൂഹവും രഹസ്യവുമായി നടപ്പാക്കാൻ ശ്രമിച്ചതുമായ അഷ്ടമുടി ഇടപാടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരവധിയാണ്. ആശുപത്രി ഡയറക്ടർമാരായ 50 ഡോക്ടർമാരെ കബളിപ്പിച്ചും തുടർച്ചയായി നഷ്ടത്തിൻ്റെ കള്ളക്കണക്കുകൾ നിരത്തി തെറ്റിദ്ധരിപ്പിച്ചും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജേക്കബ് ജോൺ നടത്തിയത് 1-ാം തരം വിശ്വാസവഞ്ചനയല്ലേ? കമ്പനി നിയമങ്ങൾക്ക് വിരുദ്ധമായി ഡയറക്ടർമാരിൽ ഒരാൾ താൽപ്പര്യമറിയിച്ച് ഷുവർട്ടി ചെക്ക് നൽകിയ സ്ഥലവും കെട്ടിടവും വിൽക്കാൻ തീരുമാനിച്ചതാര്? ആശുപത്രിയാണെന്നത് മറച്ചുവെച്ചും സ്ഥലവും കെട്ടിടവുമെന്നും കാണിച്ചും പരസ്യം നൽകിയതെന്തിന്? അഷ്ടമുടി ആശുപത്രി വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ഷുവർട്ടി ചെക്ക് നൽകുകയും ചെയ്ത ഡോക്ടർ ബൈജു സേനാധിപന് സൂക്ഷ്മ പരിശോധനയ്ക്കായി പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ഡോക്യുമെൻ്റുകൾ നൽകാതിരുന്നത് ദുരൂഹവും ദുരുദ്ദേശ്യപരവുമല്ലേ? ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമേ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാവൂ എന്ന ധാരണയോടെ ഡോക്ടർ ബൈജു സേനാധിപൻ നൽകിയ ഷുവർട്ടി ചെക്ക് ആ ധാരണയ്ക്ക് വിരുദ്ധമായി ബാങ്കിൽ കളക്ഷന് വേണ്ടി പ്രസൻറ്റ് ചെയ്തത് എന്തിന്? ആശുപത്രി വാങ്ങാൻ ഒരുങ്ങിയ ഡോക്ടർ ബൈജു സേനാധിപനെ ചെക്ക് കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ കരുക്കൾ നീക്കിയതാര്? 20 കോടിയോളം രൂപ വിലമതിക്കുന്ന ഭൂമി സർക്കാർ കണക്കനുസരിച്ച് പോലും
11 കോടിയിലധികം മൂല്യമുള്ള ഭൂമി വെറും 5.25 കോടി രൂപയ്ക്ക് കച്ചവടമാക്കാൻ തീരുമാനിച്ചതിന്റെ രഹസ്യമെന്ത്? പാർട്ടിയുടെ മുൻ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സഹകരണ ആശുപത്രി പൂട്ടിക്കിടക്കെ അത് പ്രവർത്തിപ്പിച്ചു തുടങ്ങാൻ ശ്രമിക്കുന്നതിന് പകരം 5.25 കോടി രൂപ മുടക്കി പുതിയ ആശുപത്രി വാങ്ങാൻ ജി എസ് ജയലാൽ തീരുമാനിച്ചതെങ്ങനെ? കോടികളുടെ ഇടപാടായിരുന്നിട്ട് പോലും സഹകരണ സംഘം രൂപീകരിച്ച് ആശുപത്രി വാങ്ങാൻ താൻ അധ്യക്ഷനായ സൊസൈറ്റി തീരുമാനിച്ച കാര്യം ജയലാൽ MLA പാർട്ടിയെ അറിയിക്കാതെ രഹസ്യമായി സൂക്ഷിച്ചത് എന്തിന്? വിവിധ സഹകരണ ബാങ്കുകളിലായി തനിക്ക് 96 ലക്ഷം രൂപയുടെ വായ്പാ ബാധ്യതയുണ്ടെന്നും അതെല്ലാം ജപ്തിയുടെ വക്കിലെന്നും പത്രക്കുറിപ്പിറക്കി പ്രഖ്യാപിച്ച ജയലാൽ MLA ആശുപത്രി വാങ്ങാൻ വീണ്ടും കോടികളുടെ വായ്പയ്ക്ക് തുനിഞ്ഞത് എന്തു വരുമാനം മുന്നിൽ കണ്ടാണ്? സ്വന്തം പാർട്ടിയെയും തങ്ങൾ കൂടി പങ്കാളിയായ ഇടത് സർക്കാരിനെയും ജനങ്ങളെയും കബളിപ്പിച്ച് ഇത്തരമൊരു വമ്പൻ ഇടപാട് നടത്താൻ MLAക്ക് തുണ നിന്നതും ധൈര്യം നൽകിയതും ആര്? 1 കോടി രൂപ മാത്രം അഡ്വാൻസ് നൽകിയതായി രേഖയുള്ള ജി എസ് ജയലാൽ MLA അഷ്ടമുടി ഹോസ്പിറ്റലിൽ സ്വന്തം ട്രസ്റ്റിൻ്റെ ഓഫീസും അനുബന്ധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയെന്നത് ഇടപാടുകൾ പൂർണ്ണമായി എന്നല്ലാതെ മറ്റെന്താണ് തെളിയിക്കുക? അഷ്ടമുടി തട്ടിപ്പിലെ കാണാക്കയങ്ങളിൽ മുങ്ങിപ്പോകുന്നതല്ല ഈ ചോദ്യങ്ങൾ. ഗുരുതരമായ സാമ്പത്തിക അഴിമതിയും വിശ്വാസ വഞ്ചനയും ആശുപത്രിയുടെ പേരിലെ റിയൽ എസ്റ്റേറ്റ് കച്ചവടവും ക്രമക്കേടുകളും ഇതിനെല്ലാം പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരാൻ സർക്കാരിന് ബാധ്യതയില്ലേ? ആശുപത്രി നടത്തിപ്പിൻ്റെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ പോലും പാലിക്കാത്ത അഷ്ടമുടി ആശുപത്രി ജനങ്ങളുടെ സുരക്ഷയെ കരുതി അടച്ചുപൂട്ടേണ്ട ബാധ്യത സംസ്ഥാന ആരോഗ്യവകുപ്പിനില്ലേ? രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും കാരണമായ 20 കോടിയുടെ സാമ്പത്തിക അഴിമതിയുടെ രഹസ്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരു വിജിലൻസ് അന്വേഷണം വേണ്ടേ? മൂടിവെക്കപ്പെട്ടാൽ മരണമടയുന്നതല്ല സത്യം, മിണ്ടാതിരുന്നാൽ മൂർച്ച കുറയുന്നതല്ല യാഥാർത്ഥ്യം. 20 കോടിയുടെ തട്ടിപ്പിന് പിന്നിലെ നിഗൂഢതകൾ കേരളം കേട്ടുണരണം. വിശ്വാസവഞ്ചനയുടെയും ജനവഞ്ചനയുടെയും രാഷ്ട്രീയ വഞ്ചനയുടെയും നാണക്കേടിലേക്ക് ദൈവത്തിൻ്റെ സ്വന്തം ദേശത്തെ കണ്ണുമടച്ചു പറഞ്ഞയക്കാൻ ഭരണകർത്താക്കൾക്ക് കഴിഞ്ഞാലും ജനങ്ങൾക്ക് കഴിയുമോ? അഷ്ടമുടി തട്ടിപ്പിൻ്റെ കാണാക്കയങ്ങൾ.